മൂന്ന് മാസങ്ങൾക്കിടെ മൂന്ന് കൊലപാതകങ്ങൾ. കൊലപാതക പരമ്പര അഥവാ സീരിയൽ കില്ലിംഗ് എന്ന് സംശയിക്കാവുന്ന തരത്തിലുള്ള കൊലപാതകങ്ങൾ. ഈ കൊലപാതകങ്ങളുടെ അന്വേഷണത്തിലാണ് ബംഗളൂരു പോലീസ് ഇപ്പോൾ. യെസ്റ്റർഡേ വി ഗോട്ട് എ കോൾ ഫ്രം ദി ആർ പി എഫ് ദ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ദാറ്റ് എ ഡ്രം വാസ് ലൈയിംഗ് അൺഅറ്റൻഡഡ് സിൻസ് 2 o'clock. ദേ ഹാവ് സീൻ ഇറ്റ് എറ്റ് 2 o'clock ആൻഡ് ദ ഡ്രം വാസ് സ്റ്റിൽ ദെയർ ഇൻ ദ പോർട്ടിക്കോ ടിൽ 7. So they have gone and opened the drum, and then they felt that they had a very foul smell coming from the drum. So then they have intimated our GRP police, and the sub-inspector in charge has gone and checked, and he's found that there is a foul play, there is some body inside. One Bengaluru SMBT express train il chaakil podinja nilayil kandathiya mrudadeham. Rendu Yeshwanthpura railway station parisarathe ഉപേക്ഷിക്കപ്പെട്ട നിലയിലുള്ള ഡ്രമ്മിൽ കണ്ടെത്തിയ മൃതദേഹം. മൂന്നാമതായി ശ്രീ എം വിശ്വേശ്വരയ്യ ടെർമിനൽ റെയിൽവേ സ്റ്റേഷനിൽ ഉപേക്ഷിക്കപ്പെട്ട പ്ലാസ്റ്റിക് ഡ്രമ്മിനകത്ത് കണ്ടെത്തിയ സ്ത്രീയുടെ മൃതദേഹം. മൂന്ന് സംഭവങ്ങൾക്കും സമാനതകൾ ഏറെ. ഇത് സീരിയൽ കില്ലിംഗ് ആണോ? ആരാണ് ഈ കൊലപാതകങ്ങൾക്ക് പിന്നിൽ? കൊല്ലപ്പെട്ടവരെല്ലാം 30 വയസ്സിന് ഉള്ളിൽ പ്രായം തോന്നിക്കുന്ന യുവതികൾ. മൃതദേഹങ്ങൾ കണ്ടെത്തിയതെല്ലാം ഏറെക്കുറെ സമാന രൂപത്തിൽ. ഇതുവരെ മൂന്ന് മൃതദേഹങ്ങൾക്കും അവകാശികൾ ആരും തന്നെ വന്നിട്ടില്ല. എല്ലാം അജ്ഞാത മൃതദേഹങ്ങളുടെ പട്ടികയിൽ തുടരുകയാണ്. ആരാണിവർ? എന്തുകൊണ്ടാണ് ഇവർ ഈ വിധം കൊല ചെയ്യപ്പെട്ടിട്ടുണ്ടാവുക? ഏറ്റവും ഒടുവിലത്തെ മൃതദേഹം കണ്ടെത്തിയത് രാജ്യത്തെ തന്നെ നവീകരിച്ച റെയിൽവേ സ്റ്റേഷനായ ശ്രീ എം വിശ്വേശ്വരയ്യ റെയിൽവേ ടെർമിനലിൽ നിന്നാണ്. അതായത് സദാസമയവും നിരീക്ഷണ ക്യാമറകളുടെ കവചമുള്ള റെയിൽവേ ടെർമിനൽ. ഇവിടെയാണ് ഭയമേതുമില്ലാതെ മൃതദേഹം ഡ്രമ്മിലാക്കി ഉപേക്ഷിച്ചിരിക്കുന്നത്. മൂന്നാളുകൾ ഡ്രം ചുമന്നുകൊണ്ടുവരുന്ന ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇതൊരു കച്ചിത്തുരുമ്പായി കണ്ട് അന്വേഷണം ഊർജിതമാക്കുകയാണ് ബംഗളൂരു പോലീസ്. നഗരം മുഴുവൻ നിരീക്ഷണ ക്യാമറ കവചത്തിലായിട്ടും രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ നടന്ന അറും കൊലകൾ. മറ്റു രണ്ട് മൃതദേഹങ്ങൾ ലഭിച്ച് മാസങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ഇതുവരെ ഒരു തുമ്പുമില്ല ബംഗളൂരു പോലീസിന്.